Hi friends, welcome back to my channel. Hello everyone, and today we are going to talk about traveling. We are not going to talk about traveling. We are going to talk about information sharing. We are going to talk about traveling. We are going to talk about traveling. We are going to talk about traveling. We are going to ഈ സർവീസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, അപ്പോൾ എനിക്ക് സർവീസ് ചെയ്ത സമയത്ത് എനിക്ക് അവിടുന്ന് ബില്ല് എനിക്ക് നമ്മുടെ ഹാർഡ് കോപ്പി ബില്ല് എനിക്ക് കിട്ടിയില്ല. അന്ന് അവർ പറഞ്ഞത് എനിക്ക് അവരെന്തോ ടെക്നിക്കൽ എറർ കാരണം മെയിൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് പറഞ്ഞ് അന്ന് ആ ബില്ലും കൊടുത്ത് ഞാനിങ്ങ് പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബില്ല് ഞാൻ ഈ സൈഡിലൊന്ന് കാണിക്കാം, അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം അത് ബില്ലാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ നോക്കാം. ഒന്നാമത് കാര്യം, പവർ റേസിംഗ് 10W50, അതായത് എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ വില വന്നേക്കുന്നത് 996 പ്ലസ് ജി എസ് ടി വരുമ്പോഴത്തേക്ക് 1176 രൂപ വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്ന ഒരു കാര്യം ഓയിൽ ഫിൽറ്ററാണ്. അപ്പോൾ അത് ജനറൽ സർവീസിനകത്ത് രണ്ടും മാറേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് വരുന്നത് 118 രൂപ 74 പൈസ. പിന്നെ എനിക്ക് വന്നേക്കുന്ന ഒരു കാര്യമാണ് കൂളൻ്റ്, അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് റീഫില് ചെയ്തത്. ഓക്കെ, അത് നമുക്ക് കുഴപ്പമില്ലാത്ത 42 രൂപ വന്നിട്ടുണ്ട്. പിന്നെ വരുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. റിയർ ബ്രേക്കിൻ്റെ പാഡ് ഞാൻ മാറ്റി. ഓക്കെ, എൻ്റെ പാഡ് തീർന്നായിരുന്നു, ഡിസ്കയിൽ സ്ക്രാച്ച് വീഴാൻ തുടങ്ങിയായിരുന്നു. അത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഞാൻ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ ഈ പാഡ് മാറിയപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് വരുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. മോട്ടിയൂളിൻ്റെ ചെയിൻ ലൂബ് അടിച്ചിട്ടുണ്ട്. മോട്ടിയൂളിൻ്റെ ചെയിൻ ലൂബ് അടിച്ചതിന് വന്നേക്കുന്നത് 151 രൂപ 71 പൈസയാണ്. 151 രൂപ 71 പൈസ. ഓക്കെ, 151 രൂപ 71 പൈസയാണ് എനിക്ക് ആ ചെയിൻ ലൂബിന് വന്നേക്കുന്നത്. ഈ ചെയിൻ ലൂബ് നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചെയിൻ ലൂബ് നമ്മുടെ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഈ ചെയിൻ ലൂബ് എത്ര അടിച്ചാലും 500 കിലോമീറ്റർ, ഒരു 600 കിലോമീറ്ററൊക്കെ മാക്സിമം കിട്ടാറുള്ളൂ. അപ്പം അതെന്തായാലും ഇപ്പം ഈ സർവീസ് സ്റ്റേഷനിൽ നമ്മൾ ഇന്ന് സർവീസിന് കൊടുത്ത് നാളെ വണ്ടി തിരിച്ച് മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ ഓൾറെഡി വാഷ് ചെയ്യുന്നതൊക്കെ നാളെ ആയിരിക്കും. ആ വാഷ് ചെയ്തിട്ട് ഇവർ ഈ നനഞ്ഞതോടുകൂടി ഈ ചെയിൻ ലൂബ് അടിച്ചു വയ്ക്കും. നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആ ചെയിൻ ലൂബ് പോയിട്ടുണ്ടായിരിക്കും. അപ്പം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, അതെ, ഈ കാണുന്ന ചെയിൻ ലൂബ് ഇത് കമ്പനിയുടെ ഇതൊന്നുമല്ല, ഈ കാണുന്ന ചെയിൻ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു ടിന്ന് ഇത് ഏകദേശം എത്ര മില്ലി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150 മില്ലിയാണ്. ഈ 150 മില്ലി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടൊരു 4 തവണ 5 തവണ ലാഭിച്ചെടുക്കും ഉപയോഗിക്കാം. ഇതിൻ്റെ വില വരുന്നത് വെറും 180 രൂപയുള്ളൂ. ഈ 180 രൂപയുടെ ഈ സാധനം മേടിച്ച് വെച്ചിട്ട് നമ്മൾ ഷോറൂമിൽ സർവീസ് ചെയ്യാൻ നമ്മൾ പറയുക 150 രൂപ, നമുക്ക് ആ സാധനം വേണ്ടെന്ന് തന്നെ പറയുക, അതായത് ചെലവ് അടിക്കണമെന്ന് പറയുക. എന്നിട്ട് നമ്മളിത് വേണം ബാഗിലിട്ടുണ്ട് പോവുക, അവിടെ വെച്ച് തന്നെ അടിച്ചിട്ട്. ഇതാ ഈ സാധനത്തിന് വേറെ ഗുണം വെച്ചാൽ ഇത് ഫോമോ അങ്ങനത്തെ സാധനമൊന്നുമല്ല. ഇത് വണ്ടിയിലിട്ട് തെറിച്ച് ബാക്കി സ്ഥലത്തേക്കൊന്നും തെറിച്ച് പോകത്ത ഒന്നുമില്ല. ഈ സാധനം ഇത് അടിപൊളി പ്രോഡക്റ്റാണ്, അടിപൊളി പ്രോഡക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് അടിച്ച് നമ്മൾ ബോഡി സ്പ്രേ അടിക്കുന്ന പോലെയാണ്, നല്ല മണം അല്ലേ. ആ നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചു കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ചൂടായി നിൽക്കുമ്പോഴൊക്കെ എന്നെ നല്ല സ്മെല്ലെന്ന് അറിയാം ഇതിൻ്റെ വരുന്നത്. നിങ്ങൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പേരും ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം. ഈ സാധനം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അടിപൊളി സാധനം പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. അപ്പോൾ ഈ മണം മാത്രമല്ല, നമുക്ക് ഈ സാധനം ലാസ്റ്റും ചെയ്യും, ചെയിനും ലൈഫ് കിട്ടുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇത് തന്നെയാണ്. അപ്പോൾ 180 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് 5 തവണ ഉപയോഗിക്കാം. അപ്പോൾ ആ 150 രൂപ നമുക്ക് ലാഭിക്കാം. ഇനി മറ്റൊരു കാര്യമുള്ള, ഇത് എല്ലാ സർവീസ് സ്റ്റേഷനിലും ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്കറിയത്തില്ല, എനിക്കേതായാലും കിട്ടിയൊരു പണിയാണ്. കൺസ്യൂമബിൾ ചാർജ് ഓക്കെ, അത് അവരെടുക്കുന്ന സാധനത്തിൻ്റെയൊക്കെയാണ്, 147 രൂപ എന്ന്. പിന്നെ ഒരു കാര്യമാണ് ഡിസ്ക് ബ്രേക്ക് ബ്ലീഡിംഗ് ഡ്യുവൽ ചാനൽ. ഞാൻ പറയാനുള്ളത്, നമ്മുടെ ഡിസ്ക് പാഡ് മാറുമ്പോഴത്തേക്കും ബ്ലീഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡറാണ്. അപ്പം ഞാൻ പഠിച്ചതിനകത്തൊന്നും ഈ ബ്രേക്ക് പാഡ് മാറുന്നതിനകത്ത് ഈ ബ്ലീഡ് ചെയ്യണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. ഈ ബ്ലീഡ് ചെയ്യുന്ന സന്ദർഭം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് എവിടെയെങ്കിലും എയർ ബബിളോ അല്ലെങ്കിൽ നമ്മുടെ റീഫില് ഈ ഓയിൽ റീഫില് ചെയ്യുമോ? എൻ്റെ വണ്ടി എടുത്തത് ഞാൻ 6000 കിലോമീറ്ററിൽ ഓയിൽ റീഫില് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ച ഓയിൽ എന്ന് പറഞ്ഞത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കാര്യമാണ്. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് റീഫില് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ പറയുന്ന ബ്ലീഡിംഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ബ്ലീഡിംഗ് ചെയ്യാതെ ഈ ബ്ലീഡിങ്ങിന് 295 രൂപയാണ്. 295 പ്ലസ് 150 രൂപയും, ഏകദേശം 400 രൂപയ്ക്ക് അടുത്ത് പൈസയാണ് നമുക്ക് കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ ഇത് എനിക്ക് അന്ന് ബില്ല് കിട്ടുവായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനിത് പറഞ്ഞേനെ, ചെയിൻ ലൂബ് അടിച്ചു പോയത് കാരണം പറയാൻ പറ്റില്ല. അപ്പോൾ ചെയിൻ ലൂബിൻ്റെ കേസ് നിങ്ങൾ സർവീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആയെന്ന് തന്നെ പറയുക, ചെയിൻ ലൂബ് ചെയ്യണ്ട, ചെയിൻ ലൂബ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തില്ല. ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് 400 രൂപ ലാഭിക്കാം. 400 രൂപ ലാഭിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് 4 ലിറ്റർ പെട്രോൾ കിട്ടും. 4 ലിറ്ററിനടുത്ത് 3.5 ലിറ്റർ പെട്രോൾ കിട്ടും. നമുക്ക് സുഖമായിട്ട് വണ്ടിക്ക് മൈലേജുമില്ല, ഒന്നുമില്ലാത്ത സന്ദർഭമാണ്. ഇന്ന് വണ്ടിക്ക് മൈലേജ് ഇല്ലെന്നല്ല, 30 കിലോമീറ്റർ മൈലേജ് ഉള്ളിടത്ത് നമുക്ക് 400 രൂപയുടെ പെട്രോൾ എന്ന് പറഞ്ഞാൽ വൻ ലാഭം തന്നെയാണ്.
Padahal naow ini laban nih kalau, semuanya sedihnya, ini service yang showroom kali pohon semuanya sedihnya. Apa itu baru korai hidden karyawan orang pun. Soalnya ini kita nyerita ini bukan dia, saya pun tuh jadi orang yang van di itu, van di lalu van di, nah van di marahnya itu saya service station lalu saya nih insurance claim jadi orang pertiya sedihnya. Namak nasional memberi nilai insurance claim jadi kita namak nasional, kita kayaknya bayaran mau, tapi kita insurance nama nama beri bayaran. Ada itu, saya van di marahnya, ada handlebar benda itu handlebar kemari, motor itu pada tire itu ada. Pani bangun, api pada tahun udah panik ya, tahu ya, berandai itu ya, overrolling nih, clutch overrolling jadi entah sahaja, ender aja loru, nam bike nya sampai jauh, andilasan kilometer ke cendol jadi mati ke jadi entah sahaja, alingnya aduh bol rafa di usianya, endah itu andilasan kilometer jadi mati entah sahaja, nanti sama juga, api itu bol uribu ada hidden karyawan lalu, nama service station nama kita nunda, api iyo di karyawan lalu, lalu manusia bercuma kan, service yang boleh, apa entah service ke pakai, entah service itu entah dia mandi kan yang komplain do karyawan lalu nu illa, saya service cedah selam, saya ini tuh parain illa karena ini service ini bill nenek area orang orang manusia lalu ada service station lalu, apa service station lalu kalau karyawan hari kita lalu karena service lalu lagi billing tuh berasa sembuh, orang macam itu illa service lalu orang boleh dengannya, first service ini berenda billingi, apa already ada nama kita tuh orang parts number, alangkah orang job worknya number itu kayak mudah kayaknya apa already berenda listrik mereka orang payah hari kita beri dekat nol. Tapi ini pernah cehilu benda jenis itu kan amak sedih kan orang jenis orang. Jangan pinjam pernah ini saham itu nuti enbud juga lo. Market lo nuti ribu tu modal available lah. Nya aku biaya kena gari aja tuh untuk matra nya aku pernah. Dipam berde, nama lo wandir tuh lo pernah dengan chain clean aja nanti berde spray itu aja matra mati. Ranji minit Mumbai lagi 10 minit Mumbai spray itu aja atre yang nalar. Ini nuti yang lo kita rimelo, alangkah biaya body lo salah tuh untuk orang tari body sana tercuci nila, orang ini pohon nila. Saya ni tu sahaja nak tadi kan, orang naan orang 500 kilometer lah, saya ni tadi kan. 500 kilometer tadi cuci, saya ni kira dendah itu 4 tahun, 5 tahun tadi kan. Saya nalar lah, awisat tadi kan orang. Orang 4 atau 5 tahun ini tadi kan orang tu kita orang. Apa tu orang tu, niinggal sahaja ni, atau alingi niinggal service yang boleh dikiu. Ia kari orang tu, ikut yang saya kari tu. Pinne, jatrah lakukan mana itu boleh. Saya ni video selang kanan orang tu, saya kari tu. Apa jatrah orang tu, urutan itu orang lain information saya share yang seramikin orang tu. Pinne service ni, itu orang 4 ayat entah tu je. Biarlah korang terkaca gaya itu ya, doa ni jangan biarlah video sama jangan cie ya, apabila nih kalian yori video perayaan peram perayaan mana aku mending jangan kerjau no, apabila nih kalian support itu vali ini, support jayi mana perdesi untuk materi video lagi kanan tu mereka, semua orang bye bye.